കോട്ടയം കടുതുരുത്തി മുട്ടുചിറയിലെ പാഴ്സൽ സർവീസ് സ്ഥാപനത്തിന്റെ മിനി പിക്കപ്പ് വാൻ മോഷ്ടിച്ച സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതികളായ രണ്ട് അന്തർജില്ലാ മോഷ്ടാക്കൾ പോലീസിന്റെ പിടിയിലായി. മോഷ്ടിക്കപ്പെട്ട വാഹനം പോലീസ് കൊല്ലത്തു നിന്നും കണ്ടെടുത്തു. കൊല്ലം തുറവൂർ ഓടനാവട്ടം അജയഭവനത്തിൽ ശ്രീകുമാർ, തോപ്പിൽപ്പള്ളിക്ക് സമീപം ഡോൺ ബോസ്കോ നഗറിൽ കൊടിമരം ജോസ് എന്നിവരാണ് കടുതുരുത്തി പോലീസിന്റെ പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകുമാറിനെ കൊല്ലത്തുനിന്നും കൊടിമരം ജോസിനെ എറണാകുളത്തുനിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. മോഷണക്കേസിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവുകാരനായിരുന്ന ശ്രീകുമാർ ഒരു മാസം മുൻപും കൊടിമരം ജോസ് രണ്ടര മാസം മുൻപുമാണ് പുറത്തിറങ്ങിയത്. മോഷണശേഷം കൊല്ലത്ത് സ്വകാര്യ ബസിൽ ജീവനക്കാരനായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 12-ാം തീയതി രാത്രി 9:30 മുട്ടിച്ചിറയ്ക്ക് സമീപം വീടിനോട് ചേർന്ന് പാഴ്സൽ സർവീസ് നടത്തുന്ന കാളിപ്പറമ്പിൽ ബിജുവിന്റെ സ്ഥാപനത്തിന്റെ പിറകുവശത്ത് നിർത്തിയിട്ടിരുന്ന ഇയാളുടെ പിക്കപ്പ് മോഷണം പോയത്. സമീപത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്ന മിനി ലോറിയിലുണ്ടായിരുന്ന പണവും മോഷ്ടാക്കൾ കവർന്നു. തുടർന്ന് പോലീസ് CCTV ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനമോഷ്ടാക്കളെ സംബന്ധിച്ചുള്ള വിവരം ലഭ്യമായത്. പ്രതികളിൽ ഒരാളായ ശ്രീകുമാർ 2 വർഷം മുൻപ് ബിജുവിന്റെ പാഴ്സൽ സർവീസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. ജോസ് 30-ഓളം കേസുകളിലും ശ്രീകുമാർ 5 കേസുകളിലും പ്രതിയാണ്. വൈക്കം DYSP AJ തോമസിന്റെ നിർദ്ദേശപ്രകാരം കടുതുരുത്തി SHO സജീവ് ചെറിയാൻ, SI ബിപിൻ ചന്ദ്രൻ, ASI VV റെജിമോൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KP സജി, KK സജി, അനൂപ് അപ്പുക്കുട്ടൻ, PR രജീഷ്, CPO AK പ്രവീൺകുമാർ, ദനീഷ്, സജയ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. എൻലൈറ്റ് ന്യൂസ്, കടുതുരുത്തി.